വളരെ വേദനാജനകമായ ഖേദകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. ഭൂമാതാ ബ്രിഗേഡ് നേതാവ്, ആചാര ലംഘക എന്ന് പേര് കേട്ട തൃപ്തി ദേശായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ ഏതാണ്ട് 5 മണിയോടുകൂടി ഇറങ്ങി. ശബരിമലയിൽ ദർശനം നടത്തും എന്ന വാശിയോടുകൂടി അവർ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ അവർ ചില ടാക്സി ഡ്രൈവർമാരെ സമീപിച്ചു, ശബരിമലയിലേക്ക് പമ്പയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അവരാരും സമ്മതിച്ചില്ല. ഒരു ടാക്സി ഡ്രൈവർ സമ്മതിച്ചു. അദ്ദേഹം അവരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ഇറക്കിവിടുകയായിരുന്നു. ഇവരെ സ്വീകരിക്കാനായി എത്തിയത് ആചാരലംഘനത്തിന് പേരുകേട്ട, നമ്മളെയെല്ലാം നാണം കെടുത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ബിന്ദു അമ്മിണി എന്ന വൃത്തികെട്ട സ്ത്രീയാണ് എന്ന ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പുറത്തു വരുന്നുണ്ട്. ആചാരലംഘനം, ശബരീശ സന്നിധിയിലേക്ക് ഇവർ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഭക്തജനങ്ങൾ ഒന്നാകെ, ഭക്തലക്ഷങ്ങൾ, ലോകമെമ്പാടുമുള്ള ഭക്തർ ശക്തമായി തന്നെ ഈ കാര്യം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവിധ ഹൈന്ദവ സംഘടനകളും ഭക്ത സംഘടനകളുമൊക്കെ ശക്തമായ പ്രതിഷേധവുമായി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ഇതിന് പിന്നിൽ ആരുടെ അജണ്ടയാണ് ഉള്ളത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇത് CPMന്റെയും LDF സർക്കാരിന്റെയും അജണ്ടയല്ലേ? CPMന്റെ മുതിർന്ന വനിതാ നേതാവ് PB അംഗം ബൃന്ദ കാരാട്ടുമായി തൃപ്തി ദേശായി കെട്ടിപ്പുണർന്നു നിൽക്കുന്ന എത്രയോ എത്രയോ രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു. ഇവർ CPMന്റെ ഒരു ഏജന്റ് അല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ടല്ലേ ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ ആചാരലംഘനത്തിന് ഇവർ തുനിയുന്നത് എന്നുള്ള കാര്യം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ അവസരത്തിൽ. കാരണം ഇവരുടെ കയ്യിൽ പ്രത്യേക കോടതി ഉത്തരവ്, കോർട്ട് ഓർഡർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയുടെ ഭരണഘടനാ ദിനം കൂടിയാണ് നവംബർ 26. ഇന്ന് തന്നെ ഇത്തരത്തിലൊരു ആചാരലംഘനത്തിന് തിരഞ്ഞെടുത്തത് മനഃപൂർവ്വമല്ലേ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് പിണറായി വിജയന്റെ, LDF സർക്കാരിന്റെ, CPMന്റെ രഹസ്യ അജണ്ട ഇല്ലേ? ഭക്തരെ, ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളെ, ലോകമെമ്പാടുമുള്ള ഭക്തരെ മണ്ടന്മാരാക്കുന്ന, പൊട്ടന്മാരാക്കുന്ന ഒരു നടപടിയല്ലേ ഈ നടന്നു വരുന്നത്? അതായത് പൊതുജനമധ്യത്തിൽ പറയുന്നു സ്ത്രീ പ്രവേശനം ഇക്കുറി ഉണ്ടാകില്ല, അതാണ് ഇതാണ് എന്നൊക്കെ ഘോരഘോരം വാദിക്കുന്നു. കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കൂട്ടങ്ങളെ വിളിച്ചു വരുത്തി ശബരിമലയിലേക്ക് തള്ളിപ്പറഞ്ഞുവിടാനുള്ള ഒരു ശ്രമമല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തകോടികൾ, ഭക്തലക്ഷങ്ങൾ ശബരീശ സന്നിധിയിലേക്കല്ല, ആ പ്രദേശത്തേക്ക് പോലും ഇവരെ പ്രവേശിപ്പിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഭക്തർ ഇളകിക്കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി അനവധി പേർ കൂട്ടം കൂട്ടമായി ചേർന്ന് ഇവരെ തടയും. ഒരു തരത്തിലും ആചാരം ലംഘിക്കാൻ ശബരിമല ശ്രീ അയ്യപ്പന്റെ, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ആചാരങ്ങളും അദ്ദേഹത്തിന്റെ ആ പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ, ശബരിമലയിൽ വളരെ സുതാര്യമായി തന്നെ, വളരെ കാര്യമായി തന്നെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു, ദർശനം നടത്തി മടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലൊരു നടപടിയുമായി ഇറങ്ങിയതിന് പിന്നിലെ രഹസ്യ അജണ്ട എന്താണ്? ആരുടേതാണ്? CPMന്റേതാണോ? LDF സർക്കാരിൻ്റെതാണോ? CPMന്റെ വൃത്തികെട്ട മുഖമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു വരുമ്പോൾ. ഭൂമാതാ ബ്രിഗേഡല്ല, എന്ത് ബ്രിഗേഡാണെങ്കിലും ഒരു തരത്തിലും ആചാരങ്ങൾ ലംഘിക്കാനോ എന്ത് ചെയ്യാനോ കേരളത്തിലോ എവിടെയോ ഒരിടത്തും അനുവദിക്കില്ല ഭക്തജനങ്ങൾ എന്ന ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഊന്നി പറയുന്നു. തൃപ്തി ദേശായി മടങ്ങിപ്പോകുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. മടങ്ങിപ്പോയേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന മുഖത്തോടെ, വന്ന ശരീരത്തോടെ, വന്ന മനസ്സോടെ തിരിച്ചു പോകില്ല എന്നുള്ള കാര്യം കൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊള്ളുകയാണ്. ഇത് ആചാരലംഘനം മനഃപൂർവ്വം നടത്തി ഭക്തരെ നാണം കെടുത്താനും ഭക്തരുടെ നെഞ്ചത്ത് ചവിട്ടാനുമുള്ള CPMന്റെയും LDFന്റെയും അതുപോലെ അവർക്ക് കൂട്ടുനിൽക്കുന്ന തൃപ്തി ദേശായിമാരുടെയും ബിന്ദു അമ്മിണിമാരുടെയും കനകദുർഗമാരുടെയും വിഫല ശ്രമം മാത്രമാണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും അവർ ആ ശബരീശ സന്നിധിയിലേക്ക് പോയിട്ട്, പത്തനംതിട്ട ജില്ലയിലേക്ക് പോയിട്ട് കൊച്ചി വിടും എന്ന് തോന്നില്ല. കൊച്ചിയിൽ നിന്ന് തന്നെ വിമാനം കയറി തിരിച്ചു പോയിക്കോളൂ. അതാണ് നിങ്ങൾക്ക് നല്ലത്. തൃപ്തി ദേശായി, പിന്നെ തൃപ്തി ദേശായിക്ക് കൂട്ടുനിൽക്കുന്ന ബിന്ദു അമ്മിണിയും കനകദുർഗയും ഒക്കെ ഓർക്കുക, നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നത്. ഇതുകൂടി ഈ ഒരു അവസരത്തിൽ പറയും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.